അച്ഛാ ഞാൻ പണിക്ക് പോയിട്ട് വരാം, എന്നെ അനുഗ്രഹിക്കണം. നീ ആ വണ്ടി എടുക്ക്, എന്നെ മോലാളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. അതിനിവിടെ വണ്ടിയില്ല. ഈ സൈക്കിൾ പിന്നെന്താ, വണ്ടിയല്ല അത് കുണ്ടിയമ്മേ. സോറി അമ്മേ, ദേഷ്യം വന്നപ്പോ ഞാൻ സംസാര ഭാഷയിൽ അല്പം പിന്നോക്കം പോയി. മുതലാളി, അതെ, എന്താ കാര്യം? സ്വന്തം വീടാണെന്ന് കരുതിയ ഒന്നുമില്ല, ഞാൻ ഒരു ക്വട്ടേഷനുമായിട്ട് വന്നതാ. ക്വട്ടേഷൻ മുതലാളിയുടെ ഈ വലത്തുകാരെ വിളിക്കാനുള്ള ക്വട്ടേഷൻ. അതെ, സഹകരിച്ചാ മുതലാളിക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഈ രണ്ട് കാലോടിയും ഒരു കാലിന്റെ കാശ് താൻ തരണ്ടേ. അപ്പൊ ഐശ്വര്യമായിട്ടാ വലത്തുകാലത്ത് കരയണ്ട, ഉറുമ്പടിക്കുന്ന പേരും കട്ടണം. കട പൊങ്ങട്ടെ 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 പൊങ്ങട്ടെ, കണ്ടിട്ട് അടിക്കാൻ കൊതിയായിട്ട് പറഞ്ഞു വിട്ടത്. ഞങ്ങളുടെ തൊഴിലിന്റെ എത്തിക്സ് അനുസരിച്ച് അതൊന്നും പറയാൻ പാടില്ല, എങ്കിലും 10,000 രൂപ ഒന്ന് പറയാം. സ്വന്തം സഹോദരനെ പോലെ കൂടെ നിന്നിട്ട് ദുഷ്ടം ചതിച്ചല്ലോ. ആട്ടെ, എന്റെ കാലി തല്ലി ഓടിച്ചാ തനിക്കെന്ത് കിട്ടും? എനിക്ക് 1,00,000 കിട്ടും. ഞാൻ 2,00,000 തരാം, തിരിച്ച് അവന്റെ കാലി തല്ലി ഓടിക്കൂ. അഡ്വാൻസ് 50,000 വരും. തരാന്നേ. ഓ, ഒരു ഭാഗ്യം നോക്കണേ, 1,00,000 രൂപ 2,00,000 ആയി. നമ്മളെ ആറകട്ടെ പറ്റിയെന്ന് തന്നെ എൽദോടക്ക. യേശു എന്താണ് പിശാച് കയറിയ പോലെ ഇരിക്കുന്നത്? യേശുട്ടാ, ഇതെന്താ ബാഗ് ഒക്കെ ആയിട്ട് എന്തുറ്റി? എന്ത് പറ്റാൻ, ഇനി പറ്റാനൊന്നും ബാക്കിയില്ല. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ക്വട്ടേഷൻ തന്നതെന്ന് എനിക്ക് കിട്ടാനുള്ള കാശ് ഇപ്പൊ 10-30,000 രൂപയും. ഇനി ഇതിപ്പോ ഇങ്ങനെ വൈകിച്ചോണ്ടിരുന്ന നിങ്ങളൊക്കെ വയസ്സായി ചത്തു. കാശിന് ഇപ്പൊ കുറച്ച് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് മോനാളി ആ വെളുത്ത കാലെടുത്തങ്ങടെ മുകളിലേക്ക് വെച്ച് ഞാനത് അങ്ങോട്ട് ഓടിച്ചിട്ട് എൽദോടെ കാശ് മേടിച്ചോളാം. നോ മോർ ബാർഗെയിനിങ്. രണ്ട് കാലും അങ്ങോട്ട് വേണമെങ്കിൽ കൈയും കൂടെ ഓടിച്ചോന്നേ. ഉറുമ്പ് കടിക്കുന്ന ചുമ്മാ ഒടുക്കത്തെ പേരായിരിക്കോട്ടെ, ഓടിച്ചോ കുഴപ്പമില്ലെന്ന്. നീ ഇനി ആരുടെയും കാല് തല്ലി ഓടിക്കണ്ട. ഞങ്ങളങ്ങ് ഒന്നിച്ചടാകൂ. എൽദോയുടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. കൊണ്ടു കൊടുത്തോടോ മണ്ടൻ മരമണ്ടൻ.